മലയാളികൾക്ക് ഏറെ സുപരിചിതരായ താരസഹോദരിമാരാണ് കൽപ്പന, ഊർവശി, കലാരഞ്ജിനി. കാലങ്ങളായി സിനിമയിൽ സജീവമായിരുന്ന ഇവരുടെ കൂട്ടത്തിൽ നിന്നും കൽപ്പന വിട പറഞ്ഞിട്ട് 8 വർഷങ്ങളായിരിക്കുന്നു. ഊർവശി മലയാളത്തിലും ഇതര ഭാഷാ സിനിമകളിലുമൊക്കെയായി വെള്ളിത്തിരയിൽ സജീവമാണ്. എന്നാൽ കലാരഞ്ജിനി ഇടയ്ക്കിടയ്ക്കാണ് സിനിമകളിലെത്തുന്നത്. എന്നാൽ ആ കഥാപാത്രങ്ങളെല്ലാം ഞൊടിയിട കൊണ്ടാണ് ശ്രദ്ധ നേടുകയും ചെയ്യുന്നത്. നിലവിൽ OTTയിൽ സൂപ്പർ ഹിറ്റായി മാറിയ ഭരതനാട്യത്തിലാണ് കലാരഞ്ജിനി അവസാനമായി അഭിനയിക്കുന്നത്. നടൻ സായികുമാറിൻ്റെ ഭാര്യയുടെ വേഷമായിരുന്നു അത്. കലാരഞ്ജിനിക്ക് പലപ്പോഴും ഡബ്ബിംഗ് വോയിസാണ് സിനിമകളിൽ നൽകാറുള്ളത്. അവർ സ്വന്തം ശബ്ദത്തിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ വളരെ വിരളമാണ്. ഭരതനാട്യത്തിൽ നടി സ്വന്തം വോയിസ് തന്നെയാണ് ഉപയോഗിച്ചതും. ഇപ്പോഴിതാ തൻ്റെ ശബ്ദം പോയത് എങ്ങനെയാണെന്ന് തുറന്നു പറഞ്ഞ തിരിയുകയാണ് കലാരഞ്ജിനി. വർഷങ്ങൾക്ക് മുൻപ് പ്രേം നസീർ സാറിൻ്റെ പേരായി അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. അതിൽ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. അന്ന് ചുവന്ന പൊടിയിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്താണ് അത്തരം സീനുകൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ മേക്കപ്പ് മാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒഴിച്ചത് ആസിഡായിപ്പോയി. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അറിയാതെ പറ്റിപ്പോയതാണ്. വെള്ള സാരിയായിരുന്നു ആ സീനിൽ ഞാൻ ഉടുത്തിരുന്നത്. അതിലാകണ്ടായെന്ന് കരുതി നസീർ സാർ തന്നെയാണ് അത് വായിലേക്ക് ഒഴിച്ചത്. അതൊഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ശ്വാസനാളം ചുരുങ്ങി. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ആദ്യം ബാധിക്കുന്നത് ശ്വാസനാളത്തെയുമാണ്. തൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടതിനെപ്പറ്റി കലാരഞ്ജിനി പറഞ്ഞതിങ്ങനെയായിരുന്നു. ഭരതനാട്യത്തിൻ്റെ പ്രമോഷനിടെ മനോരമ ഓൺലൈനിലൂടെയായിരുന്നു കലാരഞ്ജിനിയുടെ ആ വലിയ വെളിപ്പെടുത്തൽ. വോയിസ് ഇങ്ങനെയായതിന് ശേഷം സംസാരിക്കുവാൻ അധികം താല്പര്യമില്ലാതെയായി. അതാണ് ഇൻ്റർവ്യൂസിലൊന്നും കാണാത്തത്. സെറ്റിൽ എല്ലാവരുമായിരുന്ന് സംസാരിക്കുമെന്നും കലാരഞ്ജിനി വെറൈറ്റി മീഡിയയോട് പറയുന്നുണ്ട്. പഴയ പല അഭിമുഖങ്ങളിലും കൽപ്പനയും ഊർവശിയും കലാരഞ്ജിനിയും ശബ്ദം പോയതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.